എസ്എസ്എൽസി പരീക്ഷയ്ക്ക് തുടക്കമായി. ഇടുക്കി ജില്ലയിലെ പ്രമുഖ സ്കൂളായ എൻ ആർ സിറ്റി എസ് എൻ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നത് 260 കുട്ടികൾ. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം കരസ്ഥമാക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. അടിമാലി സബ് ജില്ലയിൽ ഈ വർഷവും ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ വർഷവും മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന് സ്കൂൾ പ്രതീക്ഷിക്കുന്നു. എസ് എൻ ബി എച്ച് എസ് എസ് എൻ ആർ സിറ്റി സ്കൂളില് 260 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. എല്ലാ വർഷവും നമുക്ക് 100% റിസൾട്ട് ആണുള്ളത്. ഈ വർഷവും 100% റിസൾട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ എ പ്ലസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 51 എ പ്ലസുകൾ ആയിരുന്നുണ്ടായിരുന്നു. ഈ വർഷവും അതിൽ കൂടുതൽ എ പ്ലസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ പരീക്ഷ ഞാൻ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം എളുപ്പമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിൽ ഇന്നത്തെ പരീക്ഷ വളരെ പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ആരംഭിച്ച മലയാളം പരീക്ഷ എളുപ്പമായിരുന്നെന്ന് അധ്യാപകരും കുട്ടികളും അഭിപ്രായപ്പെട്ടു. കോവിഡിന് ശേഷമുള്ള ഒരു എസ് എസ് എൽ സി പരീക്ഷയെ നമ്മൾ ഈ തവണ അഭിമുഖീകരിച്ചത്. പ്രത്യേകിച്ചും കുട്ടികളിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ന് രാവിലെ നമ്മുടെ പരീക്ഷ എഴുതുന്നതിനായി കുട്ടികളിലേക്ക് എല്ലാവരും തന്നെ എത്തിച്ചേർന്നത്. അതേപോലെ തന്നെ എൻ ആർ സിറ്റി സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നിരവധി വർഷങ്ങളായിട്ട് നല്ലൊരു വിജയശതമാനം തീർച്ചയായിട്ടും എൻ ആർ സിറ്റി സ്കൂളിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള അഭിമാനമുണ്ട്. ഈ വർഷവും വലിയ ഒരു വിജയം തന്നെയാണ് തീർച്ചയായിട്ടും എൻ ആർ സിറ്റി സ്കൂൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ മലയാള പരീക്ഷയെ സംബന്ധിച്ച് പറഞ്ഞാൽ കുട്ടികൾ വളരെ അധികം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തോട്ട് വന്നത്. കാരണം അവരുടെ പ്രതീക്ഷിച്ച തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് പ്രത്യേകിച്ചും നമ്മൾ ചോദ്യപേപ്പറിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ വൺ വേഡ് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു, അത് കൂടുതൽ വലിയ ചോദ്യങ്ങളായി പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂൾ ഓഫ് ടൈമിലൊക്കെ വായിച്ചു തീർക്കാൻ സാധിച്ചില്ല എന്നൊരു പരാതിയുണ്ട്. അതേസമയം മറ്റ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ക്ലാസ് റൂമുകളിൽ ചർച്ച ചെയ്യപ്പെട്ട എഡിറ്റോറിയലും അതേപോലെ തന്നെ എസ്എയും ആസ്വാദന കുറിപ്പും തന്നെയാണ് കുട്ടികൾക്ക് വന്നത്. എങ്കിലും മലയാളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിച്ച ഒരു റിസൾട്ടിലേക്ക് തന്നെ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അധ്യാപകരുടെ പൊതുവായ ഒരു വിലയിരുത്തലുള്ളത്. ആദ്യത്തെ പരീക്ഷ ആയിരുന്നു, എന്നാലും ഒത്തിരി പേടിച്ചൊക്കെ വന്നാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ എളുപ്പമുള്ള ചോദ്യങ്ങളും നല്ല ടീച്ചർമാരും കിട്ടി. എല്ലാവരും നല്ല സൗമ്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. ആദ്യത്തെ പരീക്ഷ ആണെങ്കിലും ഒട്ടും പേടിയോടാണ് എന്നെ നന്നായിട്ട് എഴുതാൻ പറ്റി. പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊക്കെ വന്നു, അറിയാൻ മേലത്തൊന്നും ചോദിച്ചില്ല. പിന്നെ എന്തുകൊണ്ടും അടിപൊളി പരീക്ഷ ആയിരുന്നു, ഭയങ്കര എളുപ്പമായിട്ടാണ് വന്നത്. അധ്യാപകരുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനകളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഇത്രയും എളുപ്പമായിട്ട് വന്നത്. അധ്യാപകരുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഇപ്രാവശ്യം ലഭിച്ചു. ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകളും അങ്ങനെ കുറെ അധികം സപ്പോർട്ട് അധ്യാപകരിൽ നിന്ന് ലഭിച്ചു. എല്ലാവരിൽ നിന്നും ഇത്രയും ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതേപോലെ മലയാളത്തിന്റെ പരീക്ഷ ഇത്രയും എളുപ്പവും ഇത്രയും നന്നായിട്ടും എഴുതി തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് എല്ലാ അധ്യാപകരോടും ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നല്ല ക്ലാസ്സുകൾ ഒക്കെ എടുത്തു തരാൻ സാധിച്ചത് ഞാൻ എൻ്റെ ഗുരുവിനെ എപ്പോഴും ഓർമ്മിക്കുകയും എൻ്റെ ഗുരുവിനെ എല്ലാ കുട്ടികൾക്കും നല്ലോണം എല്ലാം കഴിഞ്ഞത് കൊണ്ട് തന്നെ എല്ലാ ഗുരുക്കളോടും അതിൻ്റെതായ ആദരവ് നന്ദിയും ഞാൻ അറിയിക്കുന്നു. മിക്ക കുട്ടികൾക്കും തന്നെ എളുപ്പമായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ജില്ലയിൽ തന്നെ മികച്ച സ്കൂളിൽ വരുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷവും നല്ല റിസൾട്ടായിരുന്നു, 100% റിസൾട്ടായിരുന്നു. ഈ വർഷവും നല്ല റിസൾട്ടും കൂടുതൽ എ പ്ലസും പ്രതീക്ഷിക്കുന്നു. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പരീക്ഷ എഴുതുമെന്നുള്ള വിശ്വാസം ഇവിടെ അധ്യാപകരും ബാക്കി എല്ലാവരും കുട്ടികളുടെ പാട്ട് രംഗത്തെ വളരെ അധികം കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രചോദനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഈ പ്രാവശ്യം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സിറ്റി വിഷൻ, രാജക്കാട്.